ഹായ് എവരി വൺ വെൽക്കം ടു സ്റ്റൂപ്പിഡ്ലി ഓണസ്റ്റ് സോ നമ്മുടെ സൂര്യ സാറിന്റെ കരിയറിൽ നമ്മൾ മൂവീസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മില്ലീനിയൽ കിഡ്സ് സെലിബ്രേറ്റ് ചെയ്തൊരു മൂവിയാണ് അയൺ എന്ന് പറഞ്ഞ മൂവി. അപ്പോൾ അയൺ എന്ന് പറഞ്ഞ മൂവിയിൽ സൂര്യ സാറിന്റെ ഗെറ്റപ്പ് ചേഞ്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, സൂര്യ സാർ പോർട്രേ ചെയ്ത ക്യാരക്ടർ ആയിക്കോട്ടെ, ഹി ലുക്സ് ലൈക്ക് വാട്ട് യു കോൾ ഒരു ട്വന്റീസ് ഏർലി ട്വന്റീസിലുള്ള ഒരു കിഡ് മാതിരിയാണ് അല്ലെ. ആ റോളും അത് തന്നെയാണ് ഡിമാൻഡ് ചെയ്യുന്നത്, ദാറ്റ്സ് വൈ ഹി ഡിഡ് ദാറ്റ്. അപ്പോൾ അത്രയും കൂടുതൽ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന മില്ലീനിയൽ സെലിബ്രേറ്റ് ചെയ്ത ഒരു സൂര്യ മൂവിയായിരുന്നു അയൺ. അപ്പോൾ ആ മൂവിയിലെ ഏറ്റവും ഫേമസ് ആയ പാട്ടാണ് വിഴി മൂടി യോസിത്ത പാട്ട്. ആ പാട്ടാണ് നമ്മൾ ഇപ്പോൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ക്വിക്ലി വീഡിയോയിലേക്ക് പോവാം. பேசிடும் வார்த்தைகள் யாவும் துளியாய் துளியாய் குறையும், மௌனம் பேசிடும் பாஷைகள் மட்டும் புரிந்திடுமே. தானாய் எந்தன் கால்கள் இரண்டும் முந்தன் திசையில் நடக்கும், தூரம் நேரம் காலம் எல்லாம் சுருங்கிடுமே. இந்த காலம் வந்துவிட்டா நம் வேகம் மிதந்திடுமே, விண்ணோடும் முகிலோடும் விளையாடி திரிந்திடுமே. ഇത് മോസ്റ്റ് ബോയ്സിന് അവരുടെ ഫസ്റ്റ് ഗേൾഫ്രണ്ട് എന്ന് പറയുന്നത് ബൈക്ക് തന്നെയാണ് അല്ലേ. ും കുണ്ടിൽ മുൾ താൻ തീരായി നിന്ന്
തമന്ന ഭട്ടിയും സൂര്യ സാറും കൂടി പെയർ ചെയ്ത ആദ്യത്തെ മൂവിയാണ്. ഹാരിസ് ജയരാജിന്റെ മ്യൂസിക് ആണ്. മൂവി ആസാജ് ഒരു വണ്ടർഫുൾ മൂവിയാണ്. എല്ലാവരും എന്താ വിൽ ഗ്ലൂ എന്താ ടി വി സ്ക്രീൻ അല്ലെങ്കിൽ എന്താ സ്ക്രീനിലേക്ക് നമ്മൾ ഗ്ലൂ ചെയ്തിരുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മൂവി തന്നെയാണ് ആയ എന്ന് പറഞ്ഞ മൂവി. അപ്പൊ ഇതിലെ എല്ലാ പാട്ടും സൂപ്പർബാണ്. അതിൽ സ്പെഷ്യലി ഈ ഒരു എന്താ റൊമാൻറ്റിക് സോങ് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ പറയുന്ന പോലെ എക്സ്ട്രോഡിനറി സിനാരിയോസോ അല്ലെങ്കിൽ ഒരു സീനറിയിലോ ഒന്നും പോയി ഷൂട്ട് ചെയ്തൊന്നുമല്ല, നമ്മുടെ സ്വന്തം ചെന്നൈ സിറ്റിയിൽ ഷൂട്ട് ചെയ്തൊരു സോങ് ആണ്. അതുമാത്രമല്ല ഈ പറയുന്ന ക്ലോത്ത്സിൽ കൂടി ഭയങ്കര എന്താ എക്സ്ട്രോഡിനറി സംഭവങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഡെയിലി അവർ വേറെ എന്താ കംഫർട്ടബിൾ ക്ലോത്ത്സ് തന്നെയാണ് യൂസ് ചെയ്ത് അവർ ഈവൻ സോങ്ങിലൂടെ. നോർമലി സോങ്സിലെ ക്ലോത്ത്സ് എന്ന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണല്ലോ. പക്ഷെ അതുപോലും ഇല്ല, നോർമൽ കാഷ്വൽ വെയർസ് ഇട്ടിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ എന്താ ഫ്രണ്ട്സ് ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ വി യൂസ് ടു ടെൽ ഈ പാട്ടിൽ ഈ പുള്ളിക്കാരി ഇട്ടിരുന്ന ഡ്രസ്സ് അങ്ങനെയൊക്കെ നമ്മൾ ഗേൾസിനിടയിൽ ടോക്സ് ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അതിൽ ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് മെൻഷൻ ചെയ്യുമായിരുന്നു, സി ഈ പാട്ടിലെ പുള്ളിക്കാരി ഇട്ടിരിക്കുന്ന തമ്മന ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ ക്ലോത്ത്സ് കണ്ട ഈവൻ വി ക്യാൻ വെയർ ദോസ് കൈൻഡ് ഓഫ് ക്ലോത്ത്സ് അല്ലേ, അങ്ങനത്തെ ക്ലോത്ത്സ് ആണ്, ഭയങ്കര കാഷ്വൽ ആൻഡ് ഓർഡിനറി ക്ലോത്ത്സ്. സി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറയുന്നത് നോർമലി ഒരു പാട്ടിലൊക്കെ ആക്ട്രസസ് വെയർ ചെയ്യുന്നത് വിൽ ബി ഡിഫറെൻറ്റ്. ഒറിജിനലി ആ മൂവിയിൽ ആക്ട്രസിൻ്റെ ക്യാരക്ടറിലുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ അങ്ങിൻ ഫോർ ദാറ്റ് മാറ്റർ ശങ്കർ സാറിൻ്റെ മൂവീസിലെല്ലാം ക്ലോത്ത്സ് ആൻഡ് സോങ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്, സ്പെഷ്യലി സെറ്റിങ്സ് ആൻഡ് സീൻസിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പം സദാ അന്യൻ മൂവിയിലെ സോങ്സിൽ വേറെ ചെയ്തിരിക്കുന്ന ക്ലോത്ത്സ് ഇസ് ഡിഫറെൻ്റ് ആൻഡ് വാട്ട് ഇസ് ഷീ ഇൻ റിയാലിറ്റി ഇസ് ഓൾസോ ഡിഫറെൻറ്റ്. സി ആ ഡിഫറൻസ് എപ്പോഴും തമിഴ് മൂവി സോങ്സിൽ ഉണ്ടാവാറുണ്ട്. തമിഴ് മൂവി സോങ്സിൽ മാത്രമല്ല മിക്ക എല്ലാ മൂവി സോങ്സിലും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ പെർട്ടിക്കുലർ പാട്ട് അല്ലെങ്കിൽ ഇപ്പം സന്തോഷ് സുബ്രഹ്മണ്യത്തിലെ ജനീലയുടെ ക്ലോത്ത്സ് ഇൻ ഓൾ ഹർ സോങ്സിലും ഇറ്റ്സ് ഓൾ ലൈക്ക് കാഷ്വൽ ക്ലോത്ത്സ് വിച്ച് വി ക്യാൻ വെയർ. സോറി ഫോർ ബ്ലാബറിങ് ഓൾ ദിസ് സ്റ്റഫ്. ഇത് ഞാൻ ആക്ച്വലി ഞങ്ങൾ ഡിസ്കഷനിൽ വന്നൊരു സാധനമാണ് പണ്ട് ഈ പാട്ട് ഇറങ്ങിയ സമയത്ത്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു നിങ്ങളും. എനി ഹൗ ദറ്റ് വാസ് മൈ റിയാക്ഷൻ ഫോർ ദിസ് വണ്ടർഫുൾ മെലഡി നമ്പർ ഫ്രം ദ മൂവി ഐ ആൻ ഹോപ്പ് യു ആർ ലൈക്ക്ഡ്. ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.